ഭംഗിയാണ് ചർച്ച്. ഭയങ്കര മഴയാണ്. എല്ലാവർക്കും മൈസൂരൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത് തന്നെ നമ്മളിതാ ഇറ്റലിയിൽ എത്തിക്കൊണ്ടാണ്. അപ്പോൾ ഈ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ഇറ്റലി ആൻഡ് സ്വിറ്റ്സർലൻഡ് വിസിറ്റ് ചെയ്ത നമ്മുടെ ഈ വർഷത്തെ വെക്കേഷൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇനി അടുത്ത കുറച്ച് ദിവസങ്ങളിലൊക്കെ വരുന്ന വ്ളോഗുകളൊക്കെ ഈ ഒരു ട്രിപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ബെർഗാമോയിലാണ്, മിലൻ ബെർഗാമോ എയർപോർട്ടിൽ. നമ്മൾ വന്നിറങ്ങിയത് ഒരു രാത്രി സമയത്തായിരുന്നു. രാത്രി നമ്മൾ വന്നിറങ്ങിയ പാടെ തന്നെ നമ്മുടെ സ്റ്റേയിലേക്ക് പോയി. നമ്മൾ ആ ഒരു നൈറ്റ് മാത്രമാണ് ബെർഗാമോ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൺ നൈറ്റ് ഒരു ടെമ്പററി സ്റ്റേ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്, എയർ ബി എൻ ബി. അപ്പോൾ നമ്മൾ താമസിച്ച സ്റ്റേയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കൊരു ഫുൾ അപ്പാർട്ട്മെൻ്റ് കിട്ടിയേക്കണം. ഇത് അവരുടെ താഴെ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഡോറാണ്. പിന്നെ നമുക്കിവിടെ ഒരു വലിയ ലിവിങ് സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല ലിവിങ് സ്പേസാണ്. പക്ഷെ നമ്മൾ രാത്രി ജസ്റ്റ് വന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. അത് കാരണം നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇതാണൊരു കിച്ചൺ. കിച്ചൺ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു കിച്ചണാണ്, കണ്ടോ. ഇനി നമുക്ക് മുകളിലത്തെ നിലയിൽ പോവാം. മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെയറാണുള്ളത്, ലിഫ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സൂട്ട് കേസൊക്കെ താഴെ വെച്ചിട്ടാണ് മുകളിൽ പോയി കിടന്നതും കാര്യങ്ങളൊക്കെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചുമന്ന് കയറ്റുന്നത് വലിയ പാടുള്ള പണിയാണ്. ഇനി നമ്മുടെ റൂം. റൂമിലേക്ക് വരുന്ന വഴിയിൽ കണ്ടോ ഏണിയൊക്കെ വെച്ചേക്കണുണ്ടോ, അതുപോലെ ഇവിടെ ഏണി വെച്ചേക്കണുണ്ടോ. നല്ല രസമല്ലേ. പിന്നെതാ ഇവിടെ ഒരു ആൻറ്റിക് പീസ് വെച്ചേക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ലൈറ്റ് ഇട്ടാൽ ഇതൊക്കെ വുഡിൻ്റെ ടൈപ്പ് സംഭവങ്ങളൊക്കെയാണ്. ഒരു മിനിമൽ സെറ്റപ്പാണ്, പക്ഷെ എന്നാലും ഭയങ്കര ഭംഗി തോന്നി. ഇത് കണ്ടോ, ഇത് ഫുൾ സ്റ്റോണാണ്. ഇനി ബാത്റൂം ഉണ്ട്. ബാത്റൂം ഇതാ, വലിയ ഒരു ബാത്റൂമാണ്. ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പമുള്ള ഒരു ബാത്റൂം. ബാത്റൂമിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഈ സ്റ്റേ, നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. ഞങ്ങൾക്ക് പക്ഷേ അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. നമ്മൾ ഇന്ന് ഇറ്റലിയിലെ മിലാൻ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. മിലാൻ സിറ്റി എന്ന് പറയുന്നത് തന്നെ ഇറ്റലിയുടെ ഫാഷൻ ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ മിലാൻ ചർച്ച് കാണുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചർച്ചിൻ്റെ അകത്ത് കയറുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷേ എന്ത് കാര്യം, നിങ്ങൾ കണ്ടില്ലേ പൊരിഞ്ഞ മഴയാണ്. എല്ലായിടത്തും ആൾക്കാർ റെയിൻകോട്ടും കുടയൊക്കെ ആയിട്ട് മഴ നനഞ്ഞൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി ഇതിലും വലിയ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിക്കകത്ത് കയറാൻ വേണ്ടിയിട്ട് നമുക്കിനി ക്യൂ നിൽക്കണം. ആ ക്യൂവോ മഴയത്ത് ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഇനി നമ്മൾ ആ ക്യൂ ഒക്കെ നിന്നിട്ട് വേണം പള്ളിയുടെ അകത്ത് കയറാൻ. പള്ളിയുടെ അകത്ത് കയറിയിട്ട് വേണം ബാക്കി കാഴ്ചകളൊക്കെ കാണാനും. ഇവിടെ ഇവിടെ ഭയങ്കര മഴയാണ്. ഞങ്ങൾ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് ലേറ്റാണ്. നമുക്ക് ഈ പള്ളിയുടെ അകത്ത് കയറാൻ വേണ്ടി നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ക്യൂ നിങ്ങൾ കണ്ടോ, ആ ക്യൂ നിന്ന് മഴ നനഞ്ഞ് വേണം നമുക്ക് അകത്ത് കയറാനായിട്ട്. നമുക്ക് നോക്കാം. ഇതിവിടുത്തെ ഒരു വലിയ ഷോപ്പിംഗ് മാളാണ്, പഴയ ഷോപ്പിംഗ് മാള്. നമ്മളവിടെ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മളിതേ ചർച്ചിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. അതിലേക്കുള്ള ക്യൂ ആണ്. നമ്മൾ ഒത്തിരി ക്യൂവിൽ നിന്നിപ്പോഴാണ് എത്തിയത്. ഇനി നമ്മുടെ ടിക്കറ്റ് കാണിച്ചാൽ അവർ കയറ്റിയാലായി. ചർച്ചിൻ്റെ ആർക്കിടെക്ചർ കണ്ട് എന്ത് ഭംഗിയെന്നറിയാമോ, എല്ലാം മാർബിളിലാണ്. നിങ്ങൾ കണ്ടോ, ഭയങ്കര വലിയ ചർച്ചയാണ് കേട്ടോ. ഇനി ഉള്ളിലെ കാഴ്ചയൊക്കെ ഞാൻ അകത്ത് കയറിയിട്ട് കാണിച്ചില്ല.
നമ്മളാണെങ്കിൽ മഴയും ക്യൂവും എല്ലാം താണ്ടി അവസാനം ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളിന്ന് ടിക്കറ്റ് എടുത്തേക്കുന്നത് ചർച്ചിൻ്റെ അകത്ത് വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ടെറസിൽ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. മൂന്നിനും സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ഓൾറെഡി ഓൺലൈനായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മഴയുള്ളതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ വരാത്തതുകൊണ്ടൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇനി നമ്മൾ ഇതിൻ്റെ അകം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് എൻ്റെ മോനാണ്. അവന് ഇതിൻ്റെ അകത്തുള്ള എല്ലാ മുക്കും മൂലയും പരിശോധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉപ്സാല ഡോംഷിർക്കയിൽ പോയി കണ്ടതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ഉള്ളിലുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളും ഒക്കെ ഭയങ്കര സിമിലറായിട്ട് തോന്നി. അത് എൻ്റെ തോന്നലായിരിക്കും, പക്ഷേ ഇവിടെ കുറേയും കൂടിയൊക്കെ യുണീക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ട്, അത് ഞാൻ പറയാം. ഇപ്പം നമ്മൾ എല്ലാ പള്ളിയിലും ചെല്ലുമ്പോൾ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ഇവിടെയും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ പള്ളിയുടെ ഒരു ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങുമായിരുന്നു. ഈ ഒരു പള്ളി എന്ന് പറയുന്നത് ഇറ്റലിയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്. അതുപോലെ തന്നെ യൂറോപ്പിലെ സെക്കൻഡ് ലാർജസ്റ്റും വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചർച്ചാണിത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് കുത്തി നിറഞ്ഞ ആൾക്കാരുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ പോകുക എന്നുള്ളതാണ്. അപ്പോൾ മുകളിൽ പോകുന്നതിന് നമുക്ക് സ്റ്റെയർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റെയർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെയറിൽ കയറി കയറി പോകുന്നത് ഇങ്ങനെയാണ്, ഒരു ഇടനാഴി പോലെയാണ്. അത് കുറേ ചുറ്റി 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 കറങ്ങി കയറാനും ഉണ്ട്. മാത്രമല്ല ഒത്തിരി തിരക്കുള്ളത് കൊണ്ട് തന്നെ ഈ സ്റ്റെയർ കയറുന്നതും ഒരു ക്യൂ പോലെയാണ്. മുമ്പിലുള്ള ആൾക്കാർ കയറി കയറി പോയാലാണ് നമ്മൾ അത്രയും ലേറ്റായിട്ടാണ് അവിടെ എത്തുള്ളൂ. നമുക്ക് ഇടിച്ചു കയറി നേരെ ആദ്യം പോകാനൊന്നും പറ്റില്ല. ഇനി മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മിലാൻ സിറ്റിയുടെ വ്യൂ ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു ചർച്ചിൻ്റെ മുകളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഈ ചർച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇതിൻ്റെ മുകളിലൊരു ഗോൾഡൻ സ്റ്റാച്ചു ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ചർച്ചിൻ്റെ തന്നെ ഓരോരോ പില്ലേഴ്സും ആർക്കിടെക്ചറും നമ്മൾക്ക് കാരണം മൊത്തം മിലാൻ സിറ്റി നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോഴും റിനോവേഷൻ അവിടെ എവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചർച്ചിന്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം സിറ്റിയുടെ വ്യൂ നമുക്ക് ഇതിൻ്റെ പല പോയിന്റിലും മിസ്സിംഗ് ആണ്. എന്നാൽ നമുക്ക് വേറൊരു കാര്യം ഇവിടെ കാണാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ ആ ഒരു ഗോൾഡൻ സ്റ്റാച്ചു ആണ്. അപ്പോൾ ആ ഗോൾഡൻ സ്റ്റാച്ചുവാണ് നിങ്ങളിപ്പോൾ നേരെ കാണുന്നത്. ഈ ഗോൾഡൻ സ്റ്റാച്ചുവിന് ഈ ഒരു ചർച്ചിൻ്റെ ഹിസ്റ്ററിയിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ ഒരു ചർച്ചിനേക്കാളും മുകളിലൊരു ബിൽഡിങ് ഇതിനേക്കാൾ ഹൈറ്റ് കൂടിയൊരു ബിൽഡിങ് ഈ ഇറ്റലി മിലാൻ സിറ്റിയിൽ വരാതിരിക്കാനായിട്ട് പലപ്പോഴായിട്ടും ഈ ഗോൾഡൻ സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്റ്റാച്ചു ആണത്. അപ്പോൾ അത് എന്ത് രീതിയിലാണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ചർച്ചായിരിക്കണം ദ ടോളസ്റ്റ് ബിൽഡിംഗ് എന്നുള്ള രീതിയിലാണ് അവരത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചർച്ചിൻ്റെ തൊട്ടപ്പുറം തന്നെയായിട്ടുള്ള ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മാളിൽ പോവാം. ഈ ഒരു മാളെന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ സ്ക്വയറിൽ തന്നെയാണ്. നമ്മളിവിടെ ഈ സെൻട്രൽ സ്ക്വയറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ പള്ളി, ഒരു സൈഡിൽ ഈ മാള്. ഈ മാളിൻ്റെ വരാന്ത പോലുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിലൂടെ നമുക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സുവിനിയർ ഷോപ്പുകളും അതുപോലെ തന്നെ സ്ട്രീറ്റ് സിംഗേഴ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളിവിടെ വന്ന ദിവസം എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. എന്നിട്ട് പോലും ഇവിടെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാഷൻ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാളിൽ, ഇത് ഏറ്റവും ഓൾഡസ്റ്റ് മാളാണ്, എന്നിട്ട് തന്നെ ഈ ഒരു മാളിൽ ഇവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എല്ലായിടത്തും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ടോപ്പ് ബ്രാൻഡ്സിൻ്റെ ഷോപ്പുകളാണുള്ളത്. അതുകൊണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പുകളാണ്, ആൾക്കാർ കുറവായിരിക്കും, തിരക്ക് കുറവായിരിക്കും എന്നൊക്കെയാണ് ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാഴ്ച. പക്ഷേ ഞാൻ വന്നപ്പോൾ കാണുന്നത് ഇത്രയും തിരക്കുള്ള ഒരു മാളാണ്. നമുക്ക് നേരെ ചൊവ്വയൊന്നും നടക്കാനോ ഒരു ഷോപ്പിൽ കയറാനോ കൂടെ പറ്റില്ല. ഞാനിപ്പോൾ കുഞ്ഞിനെ സ്ട്രോളറിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രോളർ പോലും എനിക്ക് ശരിക്കൊന്ന് ഈ ഒരു മാളിൻ്റെ അകത്തൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ ഷോപ്പ് കാണുന്നുണ്ട്, പിന്നെ ലൂയി വിറ്റോൺ, പ്രാഡ, ഗുച്ചി, ഇങ്ങനെ കുറേ അധികം ബ്രാൻഡുകളുടെ ഷോപ്പുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇത് നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് കയറി ജസ്റ്റ് എല്ലാം ഒന്ന് കാണാൻ പോലും നമുക്ക് പറ്റില്ല, പിന്നെയാണോ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത്. അത്രയധികം തിരക്കാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഇതുപോലെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള സിറ്റിയിലൊക്കെ നമ്മൾ വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഓഫ് സീസണിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.
കാരണം ഇവിടെ ഇത്രയും തിരക്ക് വരുന്നത് ഈ സീസൺ ആയതുകൊണ്ടാണ്. നമ്മുടെ സമ്മർ സീസൺ, ടൂറിസ്റ്റ് സീസൺ ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പീക്കായിട്ടുള്ള ടൈമാണ്. ഇവിടെ ഇത്രയും ടൂറിസ്റ്റുകൾ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈമൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ മഴ കാരണം കൂടുതൽ ആൾക്കാരും അകത്ത് കയറി നിൽക്കുന്നതും ആവാം. എന്തായാലും നല്ല തിരക്കായതുകൊണ്ട് നമ്മളിവിടെ അധികം നേരം കറങ്ങാൻ നിന്നില്ല. നമ്മൾ മിലൻ ബെർഗാമോയ്ക്ക് ടാറ്റ പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇറ്റലിയിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് സ്വിറ്റ്സർലൻഡിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ലൂസേണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂസേണിലായിട്ടാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാനായിട്ട് ബൈ ട്രെയിൻ പോവാം, അല്ലെങ്കിൽ നമുക്ക് കാറ് ബൈ റോഡ് പോവാം. അപ്പോൾ നമ്മൾ ഇറ്റലിയിൽ വന്ന് ഇറങ്ങി അന്ന് തന്നെ, അതായത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ റെൻ്റേ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കളക്ട് ചെയ്തു. ഈ റെൻ്റേ കാർ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാനുള്ള പേയ്മെൻറ്റും കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യണം. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്ക് പോകുമ്പോൾ സ്വിറ്റ്സർലൻഡിലെ റോഡ് ടാക്സ് നമ്മൾ അടയ്ക്കുന്നത് വിങ്ങറ്റെ എന്ന് പറഞ്ഞൊരു കാർഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ അത് ഓൾറെഡി പേ ചെയ്ത് നമ്മുടെ കാറിൽ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ അതിൻ്റെ QR കോഡ് നമ്മൾ കരുതണം. നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ നമുക്കത് സെക്യൂരിറ്റീനെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിങ്ങറ്റ് ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ ബൈ റോഡ് സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോകുന്നത് ആ കണ്ടോ ആ മഞ്ഞുമലയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ പോകും, ആ മഞ്ഞിൽ നമ്മൾ ടച്ച് ചെയ്യും. അത്രയും വരെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാഴ്ചകളൊക്കെ അടുത്തടുത്ത വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. ഏറ്റവും വലിയ ട്രാജഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയാണ്. ഈ പൊരിഞ്ഞ മഴയത്താണ് നമ്മുടെ ട്രിപ്പ് മുഴുവൻ. പക്ഷേ കാറിലിരുന്ന് പോകുമ്പോൾ മഴ അടിപൊളിയാണ്. വ്യൂവും മഴയും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളിയാണ്. നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരിടത്ത് ഇറങ്ങി ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ദൈവമേ, പൊരിഞ്ഞ മഴയാണ്. അപ്പോൾ നാളത്തെ ദിവസവും നാളത്തെ കാഴ്ചകളും ഒക്കെ മഴയില്ലാതെ ആവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അടുത്ത ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വ്ളോഗ്, അതും സ്വിറ്റ്സർലൻഡിൽ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.